ഓഫീസ് മാർച്ച്. നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്. സെക്രട്ടേറിയറ്റ് അംഗം ടി എൻ വിജയൻ ഉദ്ഘാടനം ചെയ്തു. ആയുധങ്ങളോടുകൂടി നേരിടാൻ ശ്രമിച്ചിട്ടും സമരം ആണിപ്പടരുകയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിന്റെ മുൻപിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേതൃത്വം നൽകുന്ന സർവകക്ഷി സത്യാഗ്രഹ സമരം ഈ ദേശീയ പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടക്കുകയാണ്. 19-ാം തീയതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ 14 ജില്ലാ കേന്ദ്രങ്ങളിലും അല്ലെങ്കിൽ ജില്ലയിലെ തീരുമാനിക്കപ്പെടുന്ന ഒരു ഓരോ കേന്ദ്രത്തിൽ 10,000-ക്കണക്കിന് ജനങ്ങൾ പങ്കെടുക്കുന്ന പ്രതിഷേധ സമരം വേറെയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാജ്യത്ത് നടക്കുന്ന പോരാട്ടങ്ങളും പ്രക്ഷോഭങ്ങളും വലിയ പോരാട്ടങ്ങളിലേക്കും പ്രക്ഷോഭങ്ങളിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതിന്റെ കാരണമെന്താണ്? കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയിരിക്കുന്ന ദേശീയ പൗരത്വ ഭേദഗതി നിയമം അത്രമേൽ ജനങ്ങൾക്കും ഈ രാജ്യത്തിൻ്റെ സമ്പന്നമായ പൈതൃകത്തിനും എതിരായിട്ടുള്ളതാണ്. ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ അധ്യക്ഷനായി, വി മത്തായി, ടി ആർ സോമൻ തുടങ്ങിയവർ സംസാരിച്ചു.